കേരളത്തിൽ എവിടെയാണ് നാട്? നാട്ടില് കോഴിക്കോടാണ് വീട്. കാലിക്കറ്റിലാണ് വീട്. ഇല്ല, കാലിക്കറ്റിലാണ് ജനിച്ചത്. അപ്പൊ ഞാൻ കോഴിക്കോട് എവിടെയാന്ന് പറഞ്ഞ കേളിരമ്പത്ത് ചെയ്തിട്ടും ഡാർവിന്റെ പരിണാമം ചെയ്തപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് പൃഥ്വിന്റെ ലൈക്ക് ആ സിനിമ കുറച്ചും കൂടെ ഒരു റീച്ച് ഉണ്ടായിരുന്നു. സി ഐ എ ചെയ്തപ്പം കുറേയും കൂടെ റീച്ച് ഉണ്ടായിരുന്നു. ബിക്കോസ് കുറച്ച് ലൈക്ക് അമൽ നീര് ദുൽഖർ സൽമാൻ മൂവി എന്ന് പറഞ്ഞപ്പം അത് മമ്മൂട്ടിയാണ് മോഹൻലാലിനാണ് ഇഷ്ടം, രണ്ടുപേരെയും ഇഷ്ടമാണ്. നമ്മള് മലയാളത്തിലുള്ള ഐ തിങ്ക് ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു ഹീറോ ചാക്കോച്ചൻ. ചാക്കോച്ചൻ എന്ന് പറയുമ്പം റൊമാൻറ്റിക് ഹീറോ, ഡാൻസ് ചെയ്യുന്ന ഹീറോ. അതെ, യു എസിലാണ് ഞാനും ഫാമിലിയും സെറ്റിൽ ആയിട്ടുള്ളത്. പക്ഷെ എന്നെ അറിയുന്ന വ്യക്തികൾ അറിയും എന്റെ പക്ഷെ ലൈക് ചിന്തിക്കുന്നതൊക്കെ കുറച്ചും കൂടി ട്രഡീഷണൽ ആണ്. ചാന്ദിനി, വെൽക്കം ടു ഇന്ത്യ. താങ്ക് യു. ഹായ്. ഇപ്പൊ മോഡേൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോഡേൺ ലുക്കാണ്, സാരി ഉടുത്ത് കഴിഞ്ഞാൽ പക്ക നാടനാണ്. എങ്ങനെ സാധിക്കും അറിയില്ല, അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ സിനിമകളൊക്കെ ചെയ്യുന്നത് എന്ന്. അത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു സങ്കടം. ഇല്ലെങ്കിൽ ഈ റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ അതെ, മുന്നേ ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്സ് ആണ്. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ദൈപ ചാക്കോച്ചൻ, നിങ്ങൾ ഭയങ്കര ഒരു സ്റ്റാർ ലെവലാണല്ലോ. അവർക്കൊരു വലിയ സ്റ്റാർ ലെവൽ. ചെറിയ ആൾക്കാരുടെ കൂടെ ഒന്നും അഭിനയിക്കില്ല. അയ്യോ, അങ്ങനെയല്ല. ഇത് അല്ലു രാമേന്ദ്രൻ എന്റെ നാലാമത്തെ മലയാളം സിനിമയാണ്. എന്താ, ഭാഗ്യത്തിൽ നാല് സിനിമയിലും നല്ല നല്ല ഹീറോസിനോട് അഭിനയിക്കാൻ പറ്റി. അത് ഞാൻ സെലക്ട് ചെയ്തല്ല കേട്ടോ, ഡയറക്ടർ സെലക്ട് ചെയ്തതാണ്. ബട്ട് യാ, നല്ല നല്ല ഹീറോസിനോട് അഭിനയിക്കാൻ പറ്റിയ ഒരു ലൈക്ക് I'm happy about it. ഇപ്പോ അള്ളിലെ ക്യാരക്ടർ എന്താണ്? അള്ളു രാമേന്ദ്രന്റെ ക്യാരക്ടർ രാമേന്ദ്രനാണ് ചാക്കോച്ചന്റെ ക്യാരക്ടറിന്റെ പേര്. രാമേട്ടന്റെ വൈഫ് വിജിന്റെ വിജിയാണ് എന്റെ ക്യാരക്ടർ. ഭയങ്കര നാടൻ ക്യാരക്ടർ ആണ്. അതെ, ഭയങ്കര ഒരു നാട്ടിൻപുറത്തെ ഒരു വീട്ടമ്മ പാവം കുട്ടി. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഈ യുഎസിലൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് നാടൻ ക്യാരക്ടറൊക്കെ അഭിനയിക്കുന്നത്? യു എസിൽ പഠിച്ചെന്ന്, അതെ, യു എസിലാണ് ഞാനും ഫാമിലിയും സെറ്റിൽ ആയിട്ടുള്ളത്. പക്ഷെ എന്നെ അറിയുന്ന വ്യക്തികൾ അറിയും എന്റെ പക്ഷെ ലൈക് ചിന്തിക്കുന്നതൊക്കെ കുറച്ചും കൂടി ട്രഡീഷണൽ ആണെന്ന്. ഐ ഡോ നോ, ലൈക് ചെറുപ്പം തൊണ്ട് ഈ ഭരതനാട്യം അങ്ങനെ ക്ലാസിക്കൽ ഡാൻസസും നമ്മുടെ കൾച്ചറായിട്ടൊക്കെ അച്ഛനമ്മയും അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് എന്നെയും അനിയനും ആ ഒരു ഇന്ത്യൻ കൾച്ചറോട് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. പക്ഷെ പ്രേക്ഷകരെ അത് തോന്നണമെന്ന് എനിക്കറിയില്ല. ഡ്രസ്സിംഗിലല്ല കേട്ടോ, ഡ്രസ്സിംഗ് ഇപ്പൊ ഞാൻ ചുരിദാർ ഇടും, ജീൻസ് ഇടും, എല്ലാം ഇടും. പക്ഷെ അത് ഉള്ളിൽ നമ്മളൊരു കേളിരമ്പത്ത് ചെയ്തിട്ടും ഡാർവിന്റെ പരിണാമം ചെയ്തപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് പൃഥ്വിന്റെ ലൈക്ക് ആ സിനിമ കുറച്ചും കൂടെ ഒരു റീച്ച് ഉണ്ടായിരുന്നു. സി ഐ എ ചെയ്തപ്പം കുറേയും കൂടെ റീച്ച് ഉണ്ടായിരുന്നു. ബിക്കോസ് കുറച്ച് ലൈക്ക് അമൽ നീര് ദുൽഖർ സൽമാൻ മൂവി എന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഹൈപ്പ് ആക്ച്വലി ഭയങ്കര ടെൻഷൻ തരുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സിനിമയാണെങ്കിൽ ഹൈപ്പ് ഉണ്ട്, അത് എക്സ്പെക്ടേഷൻ കൂടുന്തോറും നമുക്ക് ടെൻഷൻ കൂടും. ഷൂട്ട് ചെയ്യുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അമലേട്ടനെ കൂടെ വർക്ക് ചെയ്യുമ്പം ടെക്നിക്കൽ സൈഡ് കുറെ പഠിക്കാൻ പറ്റും, അത് കാണാൻ പറ്റും. ആൾക്ക് പഠിപ്പിക്കാനും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എനിക്കതൊക്കെ ലൈക്ക് പഠിക്കാനും ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും, ആ ഇത് ഇത് ലെൻസാണ്, ഓ ഓക്കെ ഓക്കെ ആണല്ലേ. ബിക്കോസ് ആ ലെൻസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് മോണിറ്ററിൽ കാണാം, ലൈക്ക് ഇതുവരെ കണ്ട വിഷ്വൽസ് നിന്നും കുറച്ച് വ്യത്യാസമായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റി, വലിയ കാര്യം ഉണ്ടായില്ല. പക്ഷെ ഇറ്റ് വാസ് നൈസ്. അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടോ ഇപ്പൊ സിനിമ ബിഹൈൻഡ് ക്യാമറ നിൽക്കാനൊക്കെ? ആ, എനിക്ക് ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ ലൈക്ക് ഡാൻസർ ആൻഡ് സിംഗർ ആണ്. അപ്പം ഈ കൊറിയോഗ്രഫി അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ലേ, എനിക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അമലേട്ടന്റെ ആ കുറച്ച് പഠിച്ചു ചാന്ദിനിയുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോ ഫിലിമില് എത്രത്തോളം പറ്റിയിട്ടുണ്ട്? ഇതിലൊരു ഡാൻസ് ചെറിയൊരു
കാല് പിടിച്ചതാണ് തന്നത്. മേലേ കാവുന്ന പാട്ടുണ്ട്, ആ പാട്ടില് കുറച്ച് കുറച്ചെന്നാണ് കുറച്ച് കാലൊന്ന് ഇങ്ങനെ പൊക്കാൻ പറ്റി. അത് കൊറിയോഗ്രാഫറിന് എനിക്ക് അറിയുന്നു, സജന ചേച്ചിയാണ്, സജന ചേച്ചിയാണ് കൊറിയോഗ്രാഫർ. അപ്പം ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസർ ഫ്രണ്ട് ആണ്. ഹരിനോട് ചോദിച്ചു, ഡയറക്ടർ ഹരിനോട് ചോദിച്ചിട്ട് ആൾ എനിക്കൊന്നും തരുന്നുണ്ടായിരുന്നില്ല ലൈക്ക് ഈ ക്യാരക്ടറിന് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നാണ് ആള് പറയുന്നത്. രാമേന്ദ്രനും അങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റില്ല, സീരിയസ് റോളാണല്ലോ. ഈ നമ്മള് മലയാളത്തിലുള്ള ഐ തിങ്ക് ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു ഹീറോ ചാക്കോച്ചൻ. ചാക്കോച്ചൻ എന്ന് പറയുമ്പം റൊമാൻറ്റിക് ഹീറോ, ഡാൻസ് ചെയ്യുന്ന ഹീറോ. എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാ കിട്ടിയില്ല. ഞാൻ കൊറേ 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 കാല് പിടിച്ച് ചോദിച്ചു, രണ്ട് സ്റ്റെപ്പ് തന്നു. അതന്നെ സിനിമയിലെ അവസാനം വരുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അവിടെ നിന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാക്കോച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? ചാക്കോച്ചൻ സൂപ്പറാണ്, ഭയങ്കര ഫണ്ണാണ്. പക്ഷെ ഞാൻ മീറ്റ് ചെയ്തത് സെറ്റിൽ തന്നെയാണ്, ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. അപ്പൊ ഒരു സീനിന്റെ കോമ്പിനേഷൻ സീനിന്റെ തൊട്ട് മുന്നെയാണ് മീറ്റ് ചെയ്തത്. അപ്പം ഈ സിനിമയില് ആളുടെ ക്യാരക്ടർ ടീസറൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഭയങ്കര ഒരു റഫ് ആൻഡ് ടഫ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ആളുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ഹീറോ, ഫാമിലി ഹീറോ, റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ ആണല്ലോ. അപ്പം എനിക്ക് മാത്രം റൊമാൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സത്യാവസ്ഥ. ബാക്കി എല്ലാ ഹീറോയിൻസിനും പറ്റിയിട്ടുണ്ട് കൂടെ വർക്ക് ചെയ്ത്. പക്ഷെ ലൈക്ക് ആ ലൊക്കേഷനിൽ വരുമ്പം ആ ഒരു സീനിന്റെ മൂഡിലാണ് വന്നത്. അപ്പൊ ആ സീൻ ഇങ്ങനെ സീനിൽ വരുമ്പോ തന്നെ ടീ വിജയ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം എന്താ ലൊക്കേഷനിൽ വരുമ്പോൾ ആ ഒരു മൂഡിലാണ് വന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഹായ് എന്ന് പറഞ്ഞു പോകുമ്പോ ഹലോ ലൈക്ക് ഓ ആണോ ഇങ്ങനെയാണോ ശരി. പക്ഷെ ലൈക്ക് ആ സീൻ കഴിഞ്ഞപ്പോ തന്നെ ആള് ലൈക്ക് ആ ഒരു മൂഡിന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കുറെ കോമഡി ഒക്കെ പറഞ്ഞ് നല്ല ഫണ്ണായിരുന്നു. ഇപ്പൊ ചാക്കോച്ചന്റെ പണ്ടത്തെ ഒരുപാട് സിനിമകൾ, ഹിറ്റ് സിനിമകളുണ്ട്, അതൊക്കെ ഏത് ഏജിലായിരിക്കും കണ്ടിട്ടുള്ളത്? ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയില്ല എന്ന്, ബിക്കോസ് ചാക്കോച്ചൻ മാത്രല്ല എല്ലാ പൃഥ്വിനോടാണെങ്കിലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇവരൊക്കെ എത്ര വയസ്സുണ്ടെങ്കിലും അവരൊക്കെ ഇപ്പോഴും യങ് ആയിട്ട് തന്നെ ഇരിക്കല്ലോ. അതുകൊണ്ട് പക്ഷെ എനിക്ക് ചാക്കോച്ചന്റെ സിനിമകളിൽ നിറമാണ് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. നിറം എന്ന് പറയുമ്പം എനിക്ക് ഷാലിനി ആൻഡ് ചാക്കോച്ചൻ്റെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമാണല്ലോ ആ സിനിമ. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടൊക്കെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ട. ഇപ്പൊ ഇതിലെ പാട്ട് ഇഷ്ടപ്പെട്ടത് അതില് സീനില് വരാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എൻട്രി കൂടെ ചെയ്ത് ആ സീനിലേക്ക് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അപർണയും കിച്ചു ആയിട്ടുള്ള സോങ്ങില്. അത് മെയിൻ ആയിട്ട് ജിത്തു ആൻഡ് സ്വാതിന്റെ ലവ് ട്രാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടായിരുന്നു. പക്ഷെ അത് എനിക്കും ചാക്കോച്ചിനും അത് കണ്ടപ്പം ലൈക്ക് നമുക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീൻസ് ആയാലും നമ്മൾ ആഡ് ചെയ്തു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടിയിട്ട്. സോ അതിൽ നമ്മളുണ്ട് ആരും കാണാതെയുള്ള പാട്ടില്. അത് നമ്മൾ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? ഈ നാല് സിനിമയിലും നാല് ഹീറോസിനും കൂടി അഭിനയിച്ചത്, ഇനിയും മലയാളത്തിൽ കുറെ ഹീറോസ് ഉണ്ടല്ലോ, അവരെല്ലാരും കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് അഭിനയിച്ച എല്ലാവരും കൂടെ ഒന്നും കൂടെ അഭിനയിക്കാനും താല്പര്യമുണ്ട്. സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, ഭാഗ്യത്തിൽ നമുക്ക് മലയാളത്തിൽ കുറെ നല്ല ഫേവറേറ്റോ ഇല്ല. എനിക്ക് ഉള്ള എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. സോ അവരെ കൂടെ ഭയങ്കര ഡിപ്ലോമാറ്റ്. ഡിപ്ലോമാറ്റിക് അല്ല, മമ്മൂട്ടിയാണ് മോഹൻലാലിനോട് ഇഷ്ടം, രണ്ടുപേരെ ഇഷ്ടമാണ്. എന്റെ വലതും ഇടതും കണ്ണാണോ ഇഷ്ടം ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും ഇഷ്ടമാണ്, ഐ തിങ്ക് രണ്ടുപേരും ആക്ടിങ് സ്റ്റൈൽസ് ഭയങ്കര വ്യത്യാസമാണ്. എന്താ ലൈക്ക് സിനിമകൾ കാണുമ്പോ തന്നെ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ടൈപ്പ് ആക്ടേഴ്സ് ആണ്, രണ്ടുപേരും ഇഷ്ടമാണ്. രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സിനിമ പഴയ സിനിമയിലെ ഹരികൃഷ്ണൻ ആ സിനിമയൊക്കെ ലൈക്ക് ഈ വലിയ വലിയ ലൈക്ക് നല്ല നല്ല ആക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സിനിമകൾ ഐ തിങ്ക് കാണാൻ ആസ് എൻ ഓഡിയൻസ് മെമ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ രണ്ടുപേരും ഇഷ്ടമാണ്, ഡിപ്ലോമാറ്റിക് ആവല്ല, ലൈക്ക് ഐ ജസ്റ്റ് തിങ്ക് രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ്. Thank you so much. Thank you. എവിടെ കേരളത്തിൽ എവിടെയാ നാട്? നാട്ടില് കോഴിക്കോടാണ് വീട്. കാലിക്കറ്റിലാണ് വീട്. ഇല്ല കാലിക്കറ്റിലാണ് ജനിച്ചത്. അപ്പൊ ഞാൻ കോഴിക്കോട് എവിടെയാന്ന് കാലിക്കറ്റിലാണ് വീട്, തറവാടൊക്കെ ജനിച്ചത് കാലിക്കറ്റിലാണ്.
കൊല്ലരുത്, വിട്ടേക്കും പറയില്ല പറയില്ല. ഡബിങ്ങിൽ ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടാ പറയാ. കോഴിക്കോടത്തെ ആൾക്കാർക്ക് കോഴിക്കോട് പറയാൻ പറ്റില്ല, എന്റെ അമ്മക്ക് പറയാൻ പറ്റില്ല. കോഴിക്കോട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ചിക്കൻ ബിരിയാണി. അത് കഴിഞ്ഞ എന്താ? ഐ തിങ്ക് നെയ്ച്ചോറൊക്കെ ലൈക്ക് ബേസിക്കലി ഈ തടി കൂടാനുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ കോഴിക്കോടുകാർ ഉണ്ടാക്കും. അമ്മയൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കും. ഈ അമ്മേനെ ചിക്കൻ ബിരിയാണി ഇസ് ലൈക്ക് ദ ബെസ്റ്റ്. ചന്ദ്രനി കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യും. ടേസ്റ്റ് ചെയ്യാം. ആ ചിക്കൻ്റെ ഒക്കെ ഡിഷസ് നന്നായിട്ട് ഉണ്ടാക്കും തോന്നുന്നു. എനിക്ക് ചിക്കൻ ആണ് ഇഷ്ടം, സോ ചിക്കൻ്റെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. ഇനി എന്തൊരു ഡ്രീം എന്ന് പറയാൻ സിനിമയിൽ? ഡ്രീം എന്ന് പറഞ്ഞാല് എന്താ, ഇത്രയും ഐ തിങ്ക് എന്റെ എല്ലാ സിനിമേന്റെ ഇടയിലും ഞാൻ ബ്രേക്സ് എടുത്തിട്ടുണ്ട്. അത്രയും ബ്രേക്ക് എടുക്കാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നതാണ് എന്നെ അറിയുന്ന എല്ലാരും പറയുന്നത്. ഞാൻ പഠിക്കുന്നുണ്ട്, എന്റെ കൂടെ ബാച്ചിലേഴ്സ് ചെയ്യാണ്. സോ പിന്നെ എനിക്ക് വീട്ടില് അച്ഛനമ്മേനെയും അനിയനെയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുന്നു, അപ്പൊ അങ്ങനെ ഞാൻ പോവാറുണ്ട്. പക്ഷെ ഈ ബ്രേക്ക് വരുമ്പം എനിക്കും ബ്രേക്ക് എടുക്കാൻ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ആ ബ്രേക്ക് എടുക്കാണ്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ അടുപ്പിച്ചിട്ടൊക്കെ കുറച്ച് സിനിമ ചെയ്യാനാണ്. പക്ഷേ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ കുറെ സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് സി ഐക്ക് ഒന്നര കൊല്ലം അങ്ങനെ പോയി. അത് ആൾക്കാർക്ക് അറിയുന്നില്ലേ ആണോ? നല്ല കാര്യം, അവനെ കുഴപ്പമില്ല. പക്ഷെ ഐ തിങ്ക് ഇതുവരെ ചെയ്ത റോൾസ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് റോൾസ് ആയിരുന്നു. സോ അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല നല്ല റോൾസ് ചെയ്യണം. എത്ര തരത്തിലുള്ള ഒരു സിനിമയാണ്? ഹ്യൂമർ ആണോ, ഫാമിലി ആണോ, ഭയങ്കര സീരിയസ് ആണോ ഈ സിനിമ? ഈ സിനിമ ഐ തിങ്ക് ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. കോമഡി കുറെ ഉള്ളൊരു ഫാമിലി എന്റർടൈനർ ജോണറി ആയിരിക്കും. എന്നൊരു ഫാമിലി എന്റർടൈനർ ആണ്. സോ നിങ്ങളും ഫാമിലിന്റെ കൂടെ തന്നെ സിനിമ പോയി തിയേറ്ററിൽ കാണണം.